തുടർച്ചയായിട്ട് പെടുന്ന ആൾക്കാർ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് മുണ്ടക്കയ്യിലും അതോടൊപ്പം ഇതിൻ്റെ എഫക്റ്റീവ് ചെയ്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാർ സുരക്ഷിതമായിട്ട് ഒരു പിന്നെ സംവിധാനം ഒരുക്കി അങ്ങോട്ട് മാറ്റണം. 6000 രൂപ വാടക എന്നുള്ളത് ചെറിയ വീടുകൾക്കൊക്കെ മതിയാവും. വലിയ കുടുംബമാണെങ്കിൽ 6000-ൽ അധികം 10,000-15,000 ഒക്കെയാണ് വാടക ചോദിക്കുന്നത്. ഉരുൾപൊട്ടൽ കൊണ്ട് ജീവൻ മാത്രമല്ല, അവരെ ജീവിത ഉപാധി മൊത്തം നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, പിന്നെ അവരെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഇവരെ മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ പോകാനും വരാനും ഇവരെ സംബന്ധിച്ച് 10 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ആളുകളാണ് ഇപ്പോഴുള്ളത്. കാരണം ഡെയിലി 600-700 രൂപ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു 300 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പര്യാപ്തമല്ല. ഇവിടെ സംസാരിക്കുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവാണ്. അദ്ദേഹത്തിന്റെ വാർഡാണ് ചുരൽമല. ഈ ദുരന്തം സംഭവിച്ചത് മുഴുവൻ അദ്ദേഹം സാക്ഷിയാണ്. ഈ അപകടം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടോ? ഞങ്ങള് 30-ാം തീയതി രാത്രിയാണ് ഒരു 1:30 കൂടി അപകടം സംഭവിക്കുന്നത്. 29-ാം തീയതി ഞങ്ങൾ രാവിലെ മുതൽ പ്രദേശങ്ങളുണ്ട്. മുകളിലുള്ള നമ്മൾ കുറച്ച് ST കുടുംബങ്ങളുണ്ടായിരുന്നു, അവരെ മാറ്റി നമ്മൾ തൊട്ട് മുന്നിൽ കാണുന്ന സ്കൂളിലേക്ക് മാറ്റി. അവിടെയാണ് നമ്മൾ ക്യാമ്പ് നേരത്തെ തീരുമാനിച്ചത്. 2 ആഴ്ചത്തോളം സ്ഥിരമായിട്ട് മഴ ശക്തി ഭയങ്കര ശക്തിയിലായിരുന്നു മഴ പെയ്തത്. അപ്പോൾ നമ്മൾ 2019-ൽ ഒരു ഉരുൾപൊട്ടലിന് മുകളിൽ ഉണ്ടായിരുന്നു. അന്ന് കാര്യമായിട്ടൊന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. അതിന് തൊട്ട് മുന്നെയാണ് പിന്നെ 18-ാം തീയതിയാണ് പുത്തുമല ഉരുൾപൊട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇത് വെച്ച് നമ്മുടെ അനുഭവം വെച്ചിട്ട് തന്നെ കുറേ പേരോടൊക്കെ മാറാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ തന്നെ പിന്നെ 29-ാം തീയതി രാത്രി തന്നെ കുറേ പേര് സുരക്ഷാ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ബാബുവിൻ്റെ വീട് ഇവിടെ അല്ല, എൻ്റെ വീട് ഇവിടെ നിന്ന് 25 കിലോമീറ്റർ അപ്പുറമാണ്, ചെമ്പോത്ര എന്ന പ്രദേശമാണ്. ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ട് മത്സരിച്ചാണ്. അങ്ങനെ ഇവിടുത്തെ വാർഡിലെ മെമ്പറാണ്. അതെ. പക്ഷേ ഇവിടെ തന്നെ മിക്കവാറും ഉണ്ടാവും. പിന്നെ ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് പിന്നെ കുറച്ച് വിരല് തിരക്ക് കൂടിയപ്പോഴാണ് വരവ് കുറച്ച് കുറഞ്ഞെന്നാലും പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വന്നു പോകും. അന്ന് വന്നു, അന്ന് 29-ാം തീയതി രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. അങ്ങനെ വൈകുന്നേരത്ത് നമ്മൾ ക്യാമ്പിൽ കുറച്ച് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സാനിമന ചെയർമാൻമാരൊക്കെ ഞങ്ങൾ 8:30 വരെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മേപ്പാടി നമ്മളെ 19-ാം വാർഡ് എന്ന് പറയുന്ന പ്രദേശത്ത് പിന്നെ പോലീസ് നമ്മൾ പിന്നെ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ആ ഭാഗങ്ങളിൽ വെള്ളം കയറിയപ്പോൾ അവിടെ ഉള്ള മാറ്റിപ്പറപ്പിക്കാമായിരുന്നു. അവിടെ മാറ്റിപ്പറപ്പിച്ചൊരു 12 മണിക്ക് ശേഷമാണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ക്യാമ്പിൽ താമസിക്കുന്നവർ സ്കൂളിന് മുകളിൽ വെള്ളം എത്തി എന്ന് പറയുമ്പോഴാണ് അവരോട് ഞാൻ പറഞ്ഞു ഓടി മാറാൻ പറഞ്ഞു, ഒരുള്ള സ്ഥലത്തേക്ക് മാറാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ വാർഡ് മെമ്പർ 10-ാം വാർഡ് മെമ്പർ താമസിക്കുന്ന തൊട്ടപ്പുറത്താണ്. അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ക്യാമ്പിൽ എന്തോ സംഭവിച്ചു ഉടനെ അവിടെ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ആരും ഉറന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങോട്ടൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് പെടുന്ന ആൾക്കാർ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഞാൻ ചെയർമാൻമാരെയൊക്കെ വിളിച്ചു, പിന്നെ വൈസ് പ്രസിഡന്റ് വിളിച്ചു, സെക്രട്ടറിയെ വിളിച്ചു, പോലീസിലേക്കും ഫയർഫോഴ്സിലേക്കും വിളിച്ചു, പിന്നെ അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വിളിച്ചു. വിളിച്ചിട്ട് ഉടനെ നമ്മൾ ഇങ്ങോട്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ നമ്മളും മരങ്ങളൊക്കെ വീണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാൻ പ്രയാസമുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഈ പാലൊക്കെ പോയി ഇവിടെ പുഴ നിറഞ്ഞു കൊടുക്കുക, നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത മുണ്ടക്കൈ കടക്കാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങൾ വന്നതിന് ശേഷമാണ് 2 പ്രാവശ്യം ഇവിടെ പൊട്ടലുണ്ടായത്. അപ്പോഴൊക്കെ നേരിട്ട് കണ്ടു. അതെ, ഞങ്ങളവിടെ വന്നിട്ട് പിന്നെ നമുക്ക് അന്ന് ഇങ്ങോട്ടുള്ള എല്ലാ പിന്നെ ഇലക്ട്രിസിറ്റി മൊത്തം ഇവിടെ തകർന്നു കിടക്കായിരുന്നു. പിന്നെ അന്ന് പിന്നെ ഫയർഫോഴ്സിൻ്റെ ലൈറ്റുള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങൾ വന്ന് അവിടെ വന്നിട്ട് ഇവിടുത്തെ കുറേ നാട്ടുകാർ ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നെ പിന്നെ നമ്മുടെ കട റൂമുകളിലൊക്കെ കിടന്നുറങ്ങി അവരെ ഷട്ടർ വെട്ടിപ്പൊളിച്ച് അവർ വേഗം തന്നെ പിന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പം ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്? അത്യാവശ്യമായിട്ട് ഇവിടെ അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇനി മുണ്ടക്കൈ എന്നുള്ള പ്രദേശത്തും അതോട് ചേർന്ന് കിടക്കുന്ന പിന്നെ 12-ാം വാർഡ് ചൂരൽമല, അതുപോലെ പിന്നെ തൊട്ട് കിടക്കുന്ന പിന്നെ 10-ാം വാർഡിൻ്റെ പിന്നെ അട്ടമല പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ ഇവിടെ ഒരിക്കലും ഒരു സുരക്ഷിതമല്ല. കാരണം 2 പ്രാവശ്യം ഇവിടെ പിന്നെ ഉരുൾപൊട്ടി, 2 പ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല, 3 പ്രാവശ്യം ഏകദേശം ഒരു 84 മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അത് അന്ന് കേരളത്തിൽ ഏറ്റിച്ച ഒരു സംഭവമായിരുന്നു. അത് അതിന് തുടർച്ചയായിട്ട് അതിന് ശേഷം ഇപ്പോൾ 2 ആൾക്കാരില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം മുണ്ടക്കൈ തന്നെ ഇപ്പോൾ അത് 3-ാമത്തെ ഉരുൾപൊട്ടലാണ്, അതടക്കം പുത്തുമല ഉരുൾപൊട്ടി. അപ്പോൾ ഈ പ്രദേശം തന്നെ ഒരു വാസവി അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് മുണ്ടക്കൈയിലും അതോടൊപ്പം ഇതിൻ്റെ എഫക്റ്റീവ് ചെയ്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാർ സുരക്ഷിതമായിട്ട് ഒരു പിന്നെ സംവിധാനം ഒരുക്കി അങ്ങോട്ട് മാറ്റണം. അല്ല, ഇവിടുത്തുകാർ ഒരുക്കമാണോ ഈ സ്ഥലത്തൊന്ന് മാറി താമസിക്കാൻ? തീർച്ചയായും ഒരുക്കമാണ്. കാരണം വെച്ചാൽ അവരെ എല്ലാ അവരെ ബന്ധുക്കളും പിന്നെ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു മണ്ണാണ്. എത്രയോ പിന്നെ ഓ പേര് ഒരു വീട്ടിൽ നിന്ന് തന്നെ മരണപ്പെട്ടാണ്. അപ്പോൾ അവർക്ക് തിരിച്ച് ഇവിടേക്ക് വരാനുള്ള മാനസികമായ പ്രയാസമുണ്ട്. പിന്നെ അവരിവിടെ പുനരോധിപ്പിച്ചാലും അവർക്ക് ഈ ഫീലിംഗ് ഒരിക്കലും മനസ്സിൽ നിന്ന് മാറൂല.
എപ്പോഴും ആ ഒരു പിന്നെ ഇതിലായിരിക്കും അവർ. അപ്പോൾ ആ മരം അപ്പോൾ എന്താണ് നിങ്ങൾ വെക്കുന്ന നിർദ്ദേശം, എവിടേക്ക് മാറണമെന്ന, എങ്ങനെ, എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾ സർക്കാർ പിന്നെ എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് ഭൂമി കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സാധ്യമല്ലായിരിക്കാം, പക്ഷേ രണ്ടോ മൂന്ന് സ്ഥലത്ത് സ്ഥലം എടുത്തിട്ട് പിന്നെ ടൗൺഷിപ്പ് പിന്നെ ഉണ്ടാക്കുകയും അവിടെ പിന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഇവരെ അങ്ങോട്ട് മാറ്റി ഒരു പുനരുദ്ധരിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞാൻ ചോദിക്കണേ, സർക്കാർ പറയുന്ന പോലുള്ള ഈ ഒരു ലൈഫ് മിഷനിലെ വീടാണോ ആഗ്രഹിക്കുന്നത്, മെച്ചപ്പെട്ട വീടൊന്നുണ്ടോ, അതുപോലെ സ്ഥലം വേണ്ടതുണ്ടോ, കൃഷി സ്ഥലം, ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ജീവിക്കും, അങ്ങനത്തെ വിഷയമുണ്ട്? അല്ല, നമ്മൾ ഉരുൾപൊട്ടൽ കൊണ്ട് ജീവൻ മാത്രമല്ല, അവരെ ജീവിത ഉപാധി മൊത്തം നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, പിന്നെ അവരെ തൊഴിൽ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇതൊക്കെ പിന്നെ ഒരുക്കിക്കൊണ്ട് വേണം ഒരു പുനരധിവാസം ഉണ്ടാവേണ്ടത്, എങ്കിൽ മാത്രമേ ഇവർക്ക് പിന്നീട് അവിടെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ തന്നെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ നമ്മൾ പിന്നെ സർക്കാർ പഞ്ചായത്തും കൂടി മാറ്റി പറപ്പിക്കുന്ന നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായ വാടക വീടുകളിലൊക്കെ, അപ്പോൾ ആ വാടക വീട് വയനാടിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊന്നും ഈ മുണ്ടക്കൈ സ്കൂളിൽ അല്ലെങ്കിൽ വെള്ളരിമല സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സ്കൂളിൽ താൽക്കാലിക സംവിധാനം ഒരുക്കും, ടൗൺഷിപ്പ് ആകുന്നതോട് അങ്ങനെ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ സ്കൂളുകൾ വരെ അവിടെ നിർമ്മിച്ച് അവന് അംഗൻവാടി അടക്കം ഹെൽത്ത് സെൻ്റർ അടക്കം ഉള്ള സംവിധാനങ്ങൾ ഒരുക്കി അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. അവർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ കാലാകാലങ്ങളായിട്ട് പാടികൾ താമസിച്ച ആൾക്കാരാണ്. അവർ പാടികളിൽ നിന്ന് മാറുമ്പോൾ പിന്നെ ഒരു രണ്ടോ മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് വളരെ അടുത്ത് ലൈഫിൻ്റെ ലൈഫ് പദ്ധതിയിലൂടെ കിട്ടുന്ന വീടുകളും അവർ പിന്നെ ഗൾഫ് പോയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകളാണ് വളരെ തൊട്ടുപോട്ട്. അപ്പോൾ എപ്പോഴും ഇവർ പിന്നെ വളരെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ പോലെ ജാതി മതത്തിന് അതീതമായി ജീവിച്ചവരാണ്. അപ്പോൾ അത് എപ്പോഴും നിലനിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ ഇവരുടെ ചെറിയ വീട് വരുമ്പോൾ ന്യായമായ അല്പം കൂടി വലിപ്പമുള്ള വീടുകൾ തന്നെ അല്ലെ? അതുപോലെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളും വേണം, കൃഷി ചെയ്യാനും പറ്റണം. ഈ അതേസമയം ഉണ്ടക്കയും ചൂരമല ഭാഗത്തോട് അടുത്താവുകയും ചെയ്യണം. ഒരുപാട് ഒരുപാട് പോകാൻ അവർക്ക് ഉദ്ദേശിക്കുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് അകത്ത് തന്നെ ആയിരിക്കണം എന്നുള്ള അതാണ് നമ്മൾ. അതെ അതെ അതെ. ഇപ്പോൾ തൽക്കാലം എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു, ദുരിതാശ്വാസവും എല്ലാം നമുക്ക് വലിയൊരു പിന്നെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇല്ലല്ലോ, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ അവരെ ഇപ്പോഴത്തെ ഈ എല്ലാവരും അച്ഛനമ്മമാരും കഷ്ടപ്പെട്ട കുട്ടികൾ പിന്നെ പിന്നെ അവരെ പ്രായവരെ സംരക്ഷിച്ച ആൾക്കാരൊക്കെ മരണപ്പെട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഫീലിങ്ങിലാണ് എല്ലാവരും. ബാക്കി സംവിധാനങ്ങളിൽ തൽക്കാലം സർക്കാരും നാട്ടുകാരും ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ളവരും. പിന്നെ നമ്മൾ പിന്നെ നമ്മളെ പിന്നെ ജില്ലകളിൽ നിന്ന് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ടായി വരുന്നുണ്ട്, അവരൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. 6,000 രൂപയാണ് സർക്കാർ വാടക കൊടുക്കാന്ന് പറഞ്ഞ്. ഈ 6,000 രൂപ വീടിൻ്റെ വാടകയിൽ ആളുകൾക്ക് താമസിക്കാൻ പറ്റുമോ, അത് അപര്യാപ്തമല്ലേ? അപര്യാപ്തമാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ സർക്കാർ വയനാട് ജില്ലയിൽ മുഴുവൻ സർക്കാർ ക്വാർട്ടേഴ്സുകളും അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും അത് പിന്നെ നമ്മൾ അന്വേഷിച്ച് ഒരു പിന്നെ കുറേ വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ ക്യാമ്പിൽ താമസിക്കുന്നവർ അവർ തിരിച്ച് പിന്നെ വാടക വീട് അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 6,000 രൂപയാണ് സർക്കാർ ഫിക്സഡ് ഒരു റൈറ്റാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പിന്നെ അവിടെ ആ വീടുകളിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പിന്നെ റൈറ്റ് കൊടുത്തിരുന്ന വീടുകൾ പോലും ഇപ്പോൾ അവർ സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. അത് 15,000-20,000 രൂപയാണ് സെക്യൂരിറ്റി ചോദിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വാടകയും അതിനനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പിന്നെ ഇത്തരം സർക്കാർ കൊടുക്കുന്ന ഫിക്സഡ് റൈറ്റിൽ നിന്നുകൊണ്ട് ആ വീട്ടിൽ പിന്നെ വാടക കൊടുക്കാനോ ഒരു സ്വന്തം ഒരു തൊഴിലില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള വാടകൾ കൊടുക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ പിന്നെ അത്യാവശ്യം സൗകര്യമുള്ള കുറച്ച് അംഗസംഖ്യ കൂടുതലുള്ള പിന്നെ കുടുംബങ്ങൾക്ക് കുറച്ചും കൂടി വലിയ വീടായിരിക്കണം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ പിന്നെ ട്രെൻഡും കൂടിയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള വാടകൾ അവർക്ക് ലഭ്യമാണെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം കൂടി ചോദിച്ചു, അതായത് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ഫണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഈ സാഹചര്യത്തിൽ വാസത്തിൽ കുറച്ച് പണം ജനങ്ങൾ കൊടുക്കേണ്ടതല്ലേ? ഈ 6,000 രൂപ കൊടുക്കുന്നതൊക്കെ സർക്കാർ അവിടെ എഫക്റ്റീവ് കൊടുക്കേണ്ടതല്ലേ? അതായത് 6,000 രൂപ വാടക എന്നുള്ളത് ചെറിയ വീടുകൾക്കൊക്കെ മതിയാവും. വലിയ കുടുംബമാണെങ്കിൽ 6,000-ൽ അധികം 10,000-10,000 രൂപയൊക്കെയാണ് വാടക ചോദിക്കുന്നത്. അവർ സെക്യൂരിറ്റിയും പല വീടുകളും ആവശ്യപ്പെടുന്നുണ്ട്. അല്ല, സർക്കാർ സെക്യൂരിറ്റി കൊടുക്കത്തില്ലല്ലോ. അതേസമയത്ത് ഗവൺമെൻറ്റിൻ്റെ ക്വാർട്ടേഴ്സുകളോ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ താമസിക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. അതോടൊപ്പം തന്നെ ഇവരെ മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ പോകാനും വരാനും ഇവരെ സംബന്ധിച്ച് 10 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ആളുകളാണ് ഇപ്പോഴുള്ളത്. അവരെ വരുമാനം മുഴുവൻ നഷ്ടപ്പെട്ടു, ഇട്ടെറിഞ്ഞ് ഓടുക ചെയ്ത ആളുകൾ. അപ്പോൾ അവർക്ക് ഒരു 10 പൈസ പോലും അവരെ കയ്യിലില്ല. ഒരു 100 രൂപയുടെ മരുന്നിന് പോകാൻ പോലും അവരെ പോക്കറ്റിൽ പൈസ ഇല്ല, ക്യാഷ് മണി ഇല്ല. അതിന് ഒരു ഒരു നിശ്ചിത സംഖ്യ, ഇതിപ്പോൾ 300 രൂപയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ആ 300 രൂപ വാടകൻ്റെ അല്ലെങ്കിൽ തൊഴിലിനൊക്കെ 300 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പര്യാപ്തമല്ല എന്നാണ് അഭിപ്രായം. കാരണം ഡെയിലി 600-700 രൂപ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു 300 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പര്യാപ്തമല്ല. സർക്കാരിൻ്റെ കയ്യിലില്ലായിരിക്കും, പക്ഷേ ഇവരെ സംബന്ധിച്ച്
പണം ഇല്ലാതെ അവരെ സംബന്ധിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണുള്ളത്. സർക്കാരിൻ്റെ നാട്ടുകാർ കൊടുത്ത കാശുണ്ട്, കൊടുക്കാവുന്നുള്ളൂ. സർക്കാരിപ്പോൾ 300 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് പര്യാപ്തമല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് അത് പോരാ. ഒരു കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാണ്. തന്നെ സന്നദ്ധ സംഘടനകൾ സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇങ്ങോട്ട് നേരിട്ട് സഹായിക്കാൻ അനുവദിക്കണം, ജനങ്ങൾ കൊടുക്കും. ജനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് പറയുന്നത് ഈ വാടകയും അല്ലെങ്കിൽ ഈ 300 രൂപ ഡെയിലി കൊടുക്കുന്നതിലുപരി സർക്കാർ ചെയ്യേണ്ടത് ഇവർക്ക് കുറച്ച് പണമെങ്കിലും പോകുമ്പോൾ കൊടുക്കണം, മാറി താമസിക്കും. ചൂരൽമലയിൽ നമ്മളെത്തുമ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗമായി ക്ലീനിങ് വർക്കുകൾ നടക്കണം. അതായത് ഇപ്പോഴും അവസാനിക്കാത്ത വർക്കുകളാണ് ഇവിടെ നാനാഭാഗത്തു നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പേരെന്താണ്? ഷമീർ. ഷമീർ എവിടെ? കൗമനം എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ചൂരൽമല ടൗണിലെ ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. ജില്ലാ വ്യാപാരി ജോജിൻ ടി ജോയിയുടെ നേതൃത്വത്തിൽ, വയനാട് ജില്ലാ പ്രസിഡന്റ് പിന്നെ ജോജിൻ ടി ജോയിയുടെ നേതൃത്വത്തിൽ പിന്നെ ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഒട്ടുമിക്ക കടകളും ഇപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്ത്. അതെ, പല കടകളും ഇല്ല, പല സാധനങ്ങളുടെ കണക്കെടുപ്പ് നടത്തി, പിന്നെ അത് വ്യാപാര വ്യവസായിൻ്റെ കീഴിലും കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ കീഴിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ, നമ്മളിപ്പം കുറേ ദിവസമായി അടഞ്ഞിടക്കുന്ന കടകൾ, എക്സ്പയറി ആവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വേഗം അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ കേടുവരുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ എടുക്കാനുമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും. കാരണം ഇവിടെ കടകൾ ഇപ്പോൾ തുറന്നതുകൊണ്ട് ഒരു വ്യാപാരം നടക്കുമെന്നൊരു പ്രതീക്ഷയില്ല, മറിച്ച് സാധനങ്ങൾ കേടുവരാതിരിക്കാനും പടിഞ്ഞുകൂടിയ ചളികളും ഒക്കെ കഴുകി വൃത്തിയാക്കി അതൊരു പിന്നെ ഗുണപ്രദമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പം പ്രദേശത്ത് ജനങ്ങളില്ലാതെ വ്യാപാരം നടക്കില്ല, അപ്പോൾ ജനങ്ങളുടെ ഒക്കെ ഒരു വരവൊക്കെ ഇനി ഏത് കാലം ഉണ്ടാകും എന്നൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ എന്നിരുന്നാലും സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര വ്യാപാരികളെക്കുറിച്ച് മരിച്ചു പോയെന്ന് കണക്കാക്കുന്ന അല്ലേ വിവരമില്ല? ഇതിൽ നമുക്ക് നമ്മൾ ഈ യൂണിറ്റുള്ള ആളല്ല, എന്നാലും അത്ര അധികം കുറച്ച് പേര് പോയിട്ടുണ്ട് എന്തായാലും. കറക്റ്റ് വ്യാപാര മേഖലത്തെ എത്ര എന്നുള്ളത് വ്യക്തമല്ല, പല ആൾക്കാരും രക്ഷപ്പെട്ടവരുണ്ട്. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വരെ ഓപ്പ ഇത് സംഭവിക്കുന്നതിൻ്റെ ആ ആഴ്ചയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ പോലും ചെളി കയറി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ കടകളൊക്കെ ഒഴിവാക്കി ബിൽഡിങ് തിരിച്ച് അതിൻ്റെ ബിൽഡിംഗ് ഉടമയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കടകളും ഇല്ലാതായി കാണും. മാത്രമല്ല ചുരമ്പൻ്റെ ഒരു സൈഡ് തോടുമായി ചേർന്ന സൈഡിലുള്ള മുഴുവൻ കടകളും ഇല്ലാതെ എടുത്തു പോകാനുള്ള സംവിധാനമാണ് ഗവൺമെൻറ്. എൻ്റെ പേര് ബഷീർ. പിന്നെ ഞാൻ കാവുമെന്ന് പറഞ്ഞാൽ യൂണിറ്റിൽ നിന്ന് വന്നതാണ്.